നമസ്കാരം. വ്യോമസേന ഹെലികോപ്റ്റർ തകർന്നു വീണ് ഭാരതത്തിന്റെ സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെ 13 പേർ മരിച്ച സംഭവം രാജ്യത്തെ ആകെ ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ വേദനയ്ക്കിടയിലും പൊട്ടിച്ചിരിച്ചവരെ, ഭാരതത്തിനും ആർമിക്കുമെതിരായി സംസാരിച്ചവരെ തത്വമയി ന്യൂസ് ഇന്നലെ മുതൽ നിങ്ങളുടെ മുന്നിൽ പലതവണ തുറന്നു കാട്ടിയിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിന് തന്നെ ഭീഷണിയായേക്കാവുന്ന തീവ്രവാദികൾ, നമ്മുടെ രാജ്യം ഇല്ലാതാവാൻ ആഗ്രഹിക്കുന്ന തീവ്രവാദികൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. രാജ്യത്തിന്റെ പ്രിയപ്പെട്ട സൈനികർ ഇല്ലാതാവുമ്പോൾ സന്തോഷിക്കുന്നവർക്ക് ജനറൽ ബിപിൻ റാവത്തിന്റെ അപകടത്തിന്റെയും അദ്ദേഹത്തിന്റെ മരണത്തിന്റെയും ന്യൂസുകൾക്കിടയിൽ വിദ്വേഷ കമന്റുകളും ആഹ്ലാദ പ്രകടനങ്ങളും നടത്തുന്നവർക്ക് 8-ന്റെയല്ല 16-ന്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്ത്യൻ ആർമി അതിനുള്ള പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ പോലീസിന്റെ കയ്യിലല്ല ജിഹാദികളെ നിങ്ങൾ അകപ്പെടാൻ പോകുന്നത്, ഇത് ഇന്ത്യൻ ആർമിയാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇന്ത്യൻ ആർമിയുടെ കരുത്ത് നീയൊക്കെ തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ. അപകടം മണത്തപ്പോൾ തന്നെ പല ജിഹാദികളും കമന്റുകൾ മുക്കുകയുണ്ടായി. എത്ര കമന്റുകൾ മുക്കിയാലും നീയൊക്കെ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നിന്നെയൊക്കെ പൊക്കി അകത്തിടാൻ ഇന്ത്യൻ ആർമിക്ക് ഒരു നിമിഷം പോലും വേണ്ട എന്ന് ഓർത്തുകൊള്ളുക. ബിപിൻ റാവത്തിന്റെ മരണം ആഘോഷമാക്കിയവരെ സസൂക്ഷ്മ നിരീക്ഷിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. പ്രാദേശിക, ദേശീയ, അന്തർദേശീയ മാധ്യമങ്ങൾ വ്യത്യാസമില്ലാതെ വാർത്തകളിൽ ചിരി റിയാക്ഷൻ ഇട്ടുകൊണ്ടായിരുന്നു ഈ തീവ്രവാദികളുടെ പ്രതികരണം. അന്തർദേശീയ മാധ്യമങ്ങളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കമന്റുകളും റിയാക്ഷനും ഇടുന്നതിൽ പാകിസ്ഥാൻകാരാണ് കൂടുതലെങ്കിൽ ദേശീയ മാധ്യമങ്ങളുടെ കമന്റ് ബോക്സിൽ ആഘോഷം തീർക്കുന്നത് മലയാളികളാണ്. അതായത് മലയാളികളായ ജിഹാദികളാണ്. ഇപ്പോഴിതാ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വിവരക്കേടുകൾ മാത്രം വിളിച്ചു പറയുന്ന അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ എന്ന സ്ത്രീ ബിപിൻ റാവത്ത് എന്ന വീരപുരുഷനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മരണം ഒരു വ്യക്തിയെ വിശുദ്ധനാക്കുന്നില്ലെന്നാണ് രശ്മിത രാമചന്ദ്രൻ എന്ന വിവരം കേട്ട സ്ത്രീ വിളിച്ചു പറയുന്നത്. അവരുടെ പോസ്റ്റിന് നിരവധി രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. രശ്മിത രാമചന്ദ്രൻ എങ്ങനെയാണ് അഡ്വക്കേറ്റ് ആയത് എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്നത്. ജിഹാദികൾ വില കൊടുത്ത് വാങ്ങിച്ച കളിപ്പാവയാണോ രശ്മിത രാമചന്ദ്രൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത്രയും നെറികെട്ട രീതിയിൽ പ്രതികരിക്കാൻ രാജ്യദ്രോഹികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യം. രശ്മിത രാമചന്ദ്രൻ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ രഹസ്യ അന്വേഷണത്തിലായിരിക്കുമെന്നും ഇന്ത്യൻ ആർമിയുടെ കരുത്ത് എത്രത്തോളമുണ്ടെന്ന് രശ്മിത രാമചന്ദ്രൻ എന്ന ജിഹാദി സ്ത്രീ വ്യക്തമായും മനസ്സിലാക്കുമെന്നാണ് പറയാനുള്ളത്. ജിഹാദികളെ സുഖിപ്പിക്കാൻ എന്തും വിളിച്ചു പറയുന്ന ശ്രീജ നെയ്യാറ്റിങ്കര എന്ന മറ്റൊരു സ്ത്രീയിട്ട പോസ്റ്റ് നിങ്ങളൊന്ന് കാണുക. അതൊരു കേവല അപകടമായിരുന്നു എന്ന് കണ്ണടച്ചെങ്ങനെ വിശ്വസിക്കും? പുൽവാമയും മുന്നിലില്ലേ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ BJP ഒരു വെല്ലുവിളി തന്നെയല്ലേ? സംശയങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെ? ഫാസിസ്റ്റുകളല്ലേ ഭരണത്തിൽ? ഇതാണ് ശ്രീജ നെയ്യാറ്റിങ്കര എന്ന മറ്റൊരു ജിഹാദി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു അപകടം BJP തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്ന്. ഇത്രയും നികൃഷ്ടമായി ചിന്തിക്കാൻ ഇതുപോലുള്ള പന്നികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജിഹാദികളുടെ നക്കാപ്പിച്ച കാശും വാങ്ങി രാജ്യത്തിനെതിരെയും സൈനികർക്കെതിരെയും കുരയ്ക്കുന്ന ഇതുപോലുള്ളവളുമാരെ തൂക്കിയെടുത്ത് അകത്തിടണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ബിപിൻ റാവത്ത് സംയുക്ത സൈനിക മേധാവിയായതോടെ കാശ്മീരിലടക്കം ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിരുന്നത്. കാശ്മീരിലെ ഇസ്ലാമിക ഭീകരവാദികളെ അടിച്ചമർത്തിയതിൽ പ്രധാനിയാണ് ബിപിൻ റാവത്ത് എന്ന വീരപുരുഷൻ. ഇതെല്ലാമാണ് ഈ തീവ്രവാദികളുടെ ആഘോഷത്തിന് കാരണവും. ഇത്തരം പ്രൊഫൈലുകളെല്ലാം രഹസ്യ അന്വേഷണ വിഭാഗം നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. രാജ്യം വൻ സൈനിക ശക്തിയായി മാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം നടന്നതെന്നതാണ് ശ്രദ്ധേയം. മുൻപ് പുൽവാമ ഭീകരവാദി ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിൽ സമാനമായ ആഹ്ലാദം ഇത്തരക്കാർ പ്രകടിപ്പിച്ചിരുന്നു. സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതും രാജ്യവിരുദ്ധവുമായ നിരവധി പോസ്റ്റുകൾ ഇവരുടെ പ്രൊഫൈലുകളിൽ കാണാൻ സാധിക്കും. ഒറിജിനൽ പ്രൊഫൈലുകളിലും ഫേക്ക് പ്രൊഫൈലിലും എത്തിയാണ് പരസ്യമായി ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്നത്. ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് മലയാളികളായ ചിലരാണെന്നും ഇവർക്ക് കോടിക്കണക്കിന് ഫണ്ടാണ് ഇതിനായി വരുന്നതെന്നും നേരത്തെ ചില പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രശ്മിത രാമചന്ദ്രനും ശ്രീജ നെയ്യാറ്റിങ്കരയും ഒക്കെ എത്ര രൂപ ജിഹാദികളുടെ കയ്യിൽ നിന്നും വാങ്ങി നക്കിയെന്ന് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഇതുപോലുള്ളതിനെയൊക്കെ ഈ രാജ്യത്തിരുന്നുകൊണ്ട് ഇനി ഇതുപോലെ വായ തുറക്കാൻ പോലും അനുവദിക്കരുത് എന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.